നീ കൊടുത്ത പോലെ നിനക്ക് അതുപോലെ തന്നെ തിരിച്ചു കിട്ടാത്തത് ഒന്നു മാത്രമേ ഉണ്ടാവുള്ളൂ, അത് സ്നേഹമായിരിക്കും. ബാക്കി പണവും മറ്റു വസ്തുക്കളൊക്കെ നിനക്ക് അതുപോലെ തന്നെ തിരിച്ചു കിട്ടാം. പക്ഷേ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും വളരെ പിശുക്കരാണ്. നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ട് ഒത്തിരി സ്നേഹിച്ചവർ ആ സ്നേഹമൊന്നും ഒരു പക്ഷേ നമുക്ക് തിരികെ നൽകിയിട്ടുണ്ടാകണമെന്നില്ല. എപ്പോഴും നമുക്ക് പരാതികളല്ലേ, പഴയ സ്നേഹമൊന്നും നിനക്കിപ്പോൾ എന്നോടില്ല. പ്രിയപ്പെട്ട കൂട്ടുകാരോട് നമ്മൾ പറയുന്നത് തന്നെയല്ലേ, ആദ്യം നമ്മൾ എന്തോരം സ്നേഹിച്ചവരാണ്, ഇപ്പോൾ ആ സ്നേഹമൊക്കെ എവിടെ പോയി? 10-ാം ക്ലാസ്സിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ നമ്മൾ എഴുതിയിട്ടുണ്ടാവില്ലേ ഒരുപാട് സ്നേഹത്തെക്കുറിച്ച്. എവിടെയൊക്കെയാണെങ്കിലും 7-ാം കടലിനക്കരയൊക്കെ ആണെങ്കിലും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വലിയ ഡയലോഗുകളൊക്കെ നമ്മൾ എഴുതി വെച്ചതാണ്. പക്ഷേ എല്ലാം ഇന്ന് മറന്നുപോയിരിക്കുന്നു. ദൈവത്തിന് നിന്നോടൊരു പരാതിയുണ്ട്. ആ പരാതി ഇത്രയേ ഉള്ളൂ, നിനക്ക് എന്നോടുണ്ടായിരുന്ന ആ പഴയ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. നമുക്കുണ്ടായിരുന്ന ആദ്യത്തെ സ്നേഹം, നമുക്ക് ഒരു കാര്യത്തോട് തോന്നുന്ന ആദ്യത്തെ സ്നേഹത്തിൻ്റെ ആഴം വളരെ വലുതായിരിക്കും. ദൈവത്തോട് നിനക്കുണ്ടായിരുന്ന ആദ്യത്തെ ആ സ്നേഹത്തിൻ്റെ ആഴം നിനക്കിന്ന് ഓർമ്മയുണ്ടാകും. ഈശോയെ ഒരു കൂട്ടുകാരനെ പോലെ സ്നേഹിച്ചു നടന്ന ആ ഒരു കാലഘട്ടത്തിൽ ആ സ്നേഹത്തിൻ്റെ ആഴം നിനക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നുണ്ടാ? എവിടെയൊക്കെ ഒന്ന് കൈമോശം വന്നിരിക്കുകയാണ്, നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. നമുക്ക് ആ പഴയ സ്നേഹത്തിലേക്ക് തിരികെ നടക്കാം. ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്ക് അങ്ങനെ അപ്പാടെ തിരികെ സ്നേഹിക്കാൻ പറ്റില്ല. പക്ഷേ ആ സ്നേഹത്തെക്കുറിച്ചോർത്ത് ആ സ്നേഹത്തിലേക്ക് തിരികെ നടക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നമുക്കെല്ലാം വെച്ചു വിളമ്പാനായിട്ട് പരിശ്രമിക്കാം. ദൈവം അങ്ങനെയാണ് നമ്മെ സ്നേഹിച്ചേക്കണേ. ഒരു ഗ്യാരണ്ടി ഇല്ലാതെയാണ് ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്നത്. തിരിച്ചു കിട്ടുമെന്ന് ദൈവത്തിനൊരു പ്രതീക്ഷയില്ല. പക്ഷേ തൻ്റെ ജീവൻ നൽകിക്കൊണ്ട് അവിടെ നമ്മെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ പരാതി ഇത്രമാത്രമാണ്, നിനക്ക് എന്നോടുണ്ടായിരുന്ന ആ പഴയ സ്നേഹം നിനക്കിന്ന് കൈമോശം വന്നിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് സ്നേഹിക്കാൻ പഠിക്കാം. നമുക്ക് ഈ സ്നേഹം ഒന്ന് വളർത്തിയെടുക്കാൻ പരിശ്രമിക്കാം. പഴയ സ്നേഹത്തിലേക്കൊന്ന് നമുക്ക് തിരികെ ഒന്ന് പോയാലോ? എൻ്റെ കൂട്ടുകാരോടുണ്ടായ ഇഷ്ടം, എൻ്റെ മാതാപിതാക്കളോടുണ്ടായ ഇഷ്ടം, അങ്ങനെ തുടങ്ങിയ ഒരുപാട് നല്ല സ്നേഹബന്ധങ്ങൾ ഇന്ന് നമുക്ക് കൈമോശം വന്നിട്ടുണ്ട്. ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്ന, എന്നും കൂടെ നടക്കാൻ ആഗ്രഹിച്ച ഒരുപാട് കൂട്ടുകാർ, പക്ഷേ ഇന്ന് നമ്മുടെ ഓർമ്മകളിൽ പോലും അവരുണ്ടാകണമെന്നില്ല. നമുക്ക് ഇന്ന് അവരൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ പഴയതൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് മറന്നുപോയി. അതുകൊണ്ട് ദൈവം നമ്മോട് പറയുകയാണ്, പഴയ സ്നേഹത്തിലേക്ക് പോകുക. നിൻ്റെ കുടുംബജീവിതത്തിൽ, നിൻ്റെ ജീവിത പങ്കാളിയുടെ അടുത്ത് നിനക്ക് ആദ്യം തോന്നിയ ആ സ്നേഹത്തിലേക്ക് തിരികെ പോകണം. പരാതികളും പരിഭവങ്ങളൊക്കെ അവിടെ അവസാനിക്കും. എന്നും പറയുന്ന പരാതി ഇത്രയേ ഉള്ളൂ, പഴയ സ്നേഹം ഇന്ന് എനിക്കില്ല എന്ന്. എവിടെയാണെങ്കിലും ഈ പരാതി ചെപ്പ് എപ്പോഴും തുറന്നിരിക്കും, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലൊക്കെ ആണെങ്കിൽ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, പഴയ സ്നേഹത്തിലേക്കൊന്ന് തിരിച്ചു നടക്കാം. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് പഠിക്കാം. നമുക്കൊന്നും തിരികെ വേണ്ട. പ്രത്യേകിച്ച് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മെ സ്നേഹിച്ചതുപോലെ ആരും നമ്മെ തിരിച്ച് സ്നേഹിക്കണമെന്നില്ല. അതുകൊണ്ട് എല്ലാവരെയും ഈശോ സ്നേഹിച്ചതുപോലെ, ഈശോ സ്നേഹിച്ചത് അവനെല്ലാം തിരിച്ചു കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അവനെല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, ചങ്കുപറിച്ച് സ്നേഹിച്ചു. നമുക്കും അങ്ങനെ സ്നേഹിക്കാൻ പഠിക്കാം, ചങ്കുപറിച്ച് സ്നേഹിക്കാം. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ, യാതൊരു ഗ്യാരണ്ടിയുമില്ലാതെ എല്ലാം തുറന്ന് സ്നേഹിക്കാൻ, പങ്കുവെച്ച് സ്നേഹിക്കാൻ സാധിക്കട്ടെ. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.